ലോർഡ് കാനിങ്ങിൻ്റെ കാലഘട്ടം 1856 മുതൽ 1862 വരെയാണ്. ഈ 1856 മുതൽ 58 വരെ അദ്ദേഹം വൈസ്രോയി ആയിരുന്നില്ല, ഗവർണർ ജനറൽ ആയിരുന്നു. 58 മുതൽ 62 വരെയുള്ള 4 വർഷ കാലഘട്ടത്തിലാണ് അദ്ദേഹം വൈസ്രോയി ആയിട്ട് ഇരുന്നിട്ടുള്ളത്. അത് അപ്പം അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാറിൻ്റെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഗവർണർ ജനറലായിരുന്നു ലോർഡ് കാനിങ്. അദ്ദേഹം ലാസ്റ്റ് ഗവർണർ ജനറലും ഫസ്റ്റ് വൈസ്രോയുമായിരുന്നു ഇന്ത്യയുടെ. അപ്പോൾ നമ്മൾ ലോർഡ് കാനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യം നമ്മൾ പറയേണ്ട ഓർക്കേണ്ട പോയിന്റ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ യുദ്ധസമയത്ത്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ലോർഡ് കാനിങ് ആയിരുന്നു. അദ്ദേഹമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വന്ന യൂണിവേഴ്സിറ്റീസാണ് യൂണിവേഴ്സിറ്റീസ് ഓഫ് കൽക്കട്ട, ബോംബെ, മദ്രാസ്. യൂണിവേഴ്സിറ്റീസ് ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ്. ഈ 3 യൂണിവേഴ്സിറ്റീസും ലോർഡ് കാനിങ്ങിൻ്റെ കാലത്ത് നിലവിൽ വന്ന യൂണിവേഴ്സിറ്റിയാണ്. അത് വന്ന കാലഘട്ടം ഏതാണ്? 1857 ഈ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ആയത്. പിന്നെ ഇൻകം ടാക്സ്, ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വൈസ്രോയി ആരാന്ന് വെച്ചാൽ അത് ലോർഡ് കാനിങ് ആണ്. ഇന്ത്യൻ പീനൽ കോഡ്, അതായത് നമ്മളുടെ ക്രിമിനൽ കുറ്റങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ട ശിക്ഷ കാര്യങ്ങളൊക്കെ വരുന്ന ആ കോഡ്, പീനൽ കോഡ്, ഇന്ത്യൻ പീനൽ കോഡ് പാസ് ചെയ്ത വൈസ്രോയി ആരായിരുന്നു? ലോർഡ് കാനിങ് ആയിരുന്നു. എന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് പാസ് ചെയ്തത്? 1860 ഇന്ത്യൻ പീനൽ കോഡ് പാസ് ചെയ്തത്. ഡോക്ടറേൻ ഓഫ് ലാസ് ലാബ്സ് വാസ് ഒഫീഷ്യലി വിഡ്രോൺ ബൈ ലോർഡ് കാനിങ്. എന്താണ് ഡോക്ട്രേൻ ഓഫ് ലാബ്സ്? ഡോക്ട്രേൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇല്ലേ, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ, കമ്പനിക്ക് അനക്സേഷൻ പോളിസി, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സബ് കൊടുക്കുക, അനക്സ് കൊടുക്കുക, ഈ അനക്സ് കൊടുക്കുന്ന അനക്സേഷൻ പോളിസി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അനക്സേഷൻ പോളിസി, ഇന്ത്യയിൽ അവരുടെ അനക്സേഷൻ പോളിസിയാണ് ഡോക്ട്രേൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. ഈ ഡോക്ട്രേൻ ഓഫ് ലാബ്സ് വിഡ്രോൺ ചെയ്തതും ലോർഡ് കാനിങ് ആണ്. അപ്പോൾ ലോർഡ് കാനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്നു. ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും ആയിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു, ഫസ്റ്റ് വൈസ്രോയി ആൻഡ് ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിരുന്നു ലോർഡ് കാനിങ്. ലോർഡ് കാനിങ്ങിൻ്റെ സമയത്താണ് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എല്ലാം എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 1857. ഇൻകം ടാക്സ്, ഇന്ത്യയിലെ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വൈസ്രോയി ലോർഡ് കാനിങ് ആണ്. ഇന്ത്യൻ പീനൽ കോഡ് പാസ് ചെയ്ത വൈസ്രോയി ലോർഡ് കാനിങ് ആണ്. 1860 പീനൽ കോഡ് പാസ് ചെയ്തത്. ഡോക്ട്രേൻ ഓഫ് ലാബ്സ്, അതായത് അനക്സേഷൻ പോളിസി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ, അത് ഒഫീഷ്യലി വിഡ്രോൺ ചെയ്തത്, എടുത്തു കളഞ്ഞതും ലോർഡ് കാനിങ് ആണ്. 1859 ഡോക്ട്രേൻ ഓഫ് ലാബ്സ് വിഡ്രോൺ ചെയ്തത്. ഇൻഡിഗോ റിവോൾട്ട് ഇൻ ബീഹാർ, ബീഹാറിലെ ഇൻഡിഗോ റിവോൾട്ട് സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ലോർഡ് കാനിങ് ആയിരുന്നു. എന്താ ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ, ഇൻഡിഗോ എന്ന് പറയുന്ന ചെടിയുടെ കൾട്ടിവേഷന് ഇൻഡിഗോ ഫാർമേഴ്സും ഇൻഡിഗോ പ്ലാന്റേഴ്സും തമ്മിലുള്ള യുദ്ധമാണ്, മീൻസ് തമ്മിലുള്ള വഴക്കാണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് അറിയപ്പെട്ടത്. ഇൻഡിഗോ എന്ന് പറയുന്നത് ഒരു നീല കളറിലെ ഡൈ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു തരം ചെടിയാണ്. അപ്പോൾ വൈസ്രോയി ഡ്യൂറിങ് ഇൻഡിഗോ റിവോൾട്ട് ഇൻ ബീഹാർ, ഇൻഡിഗോ റിവോൾട്ട് സമയത്ത് ബീഹാറിലെ വൈസ്രോയിയും ആരായിരുന്നു? ലോർഡ് കാനിങ് ആയിരുന്നു. ഈ ഇൻഡിഗോ റിവോൾട്ട് നടന്നത് 1859. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത വൈസ്രോയി ലോർഡ് കാനിങ് ആയിരുന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് മ്യൂട്ടണി ഇൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒക്കേർഡ് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ലോർഡ് കാനിങ്. അതായത് വൈറ്റ് മ്യൂട്ടണി എന്ന് പറഞ്ഞാൽ വെള്ള മേധാവിത്വം, അതായത് വെള്ളക്കാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ വൈറ്റ്സിന് എതിരെയുള്ള നമ്മളുടെ ഇന്ത്യൻസിൻ്റെ റിവോൾട്ട്, അതാണ് വൈറ്റ് മ്യൂട്ടണി എന്ന് പറയുന്നത്. അവിടെ വെള്ളക്കാരന്മാരുടെ മേധാവിത്വമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നടന്നിരുന്നത്. അപ്പം ആ വൈറ്റ് മ്യൂട്ടണി എന്ന് പറയുന്നത് അവർക്ക് എതിരെയുള്ള നമ്മളുടെ ഇന്ത്യക്കാരുടെ പ്രതിരോധം, മീൻസ് ആ ഒരു അറിയാലോ, മനസ്സിലായോ, ഇന്ത്യക്കാർക്ക് അവർക്കതിലുള്ള ദേഷ്യം, വൈറ്റ് മ്യൂട്ടണി, വെള്ളക്കാരന്മാർക്ക് കൂടുതൽ പ്രാതിനിധ്യം, അവരാണ് അവിടെ ഭരിക്കുന്നത്, അവർ പറയുന്നതൊക്കെ നടക്കുള്ളൂ, അങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ്, അതാണ് ഈ വൈറ്റ് മ്യൂട്ടണി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വൈറ്റ് മ്യൂട്ടണി എന്ന് പറയുന്ന സംഭവം 1859 നടന്നിട്ടുള്ളത്. പിന്നെ
ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് വാസ് പാസ്ഡ് ബൈ ലോർഡ് കാനിംഗ്. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ് ചെയ്തത് ലോർഡ് കാനിംഗ് ആണ്, 1861. ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 വാസ് പാസ്ഡ് ബൈ ലോർഡ് കാനിംഗ്. ഇന്ത്യൻ കൗൺസിൽ ആക്ടും ലോർഡ് കാനിംഗ് ആണ് അതിനകത്ത് പോർട്ട്ഫോളിയോ സിസ്റ്റം ഒക്കെ വരുന്നത്, പാസ് ചെയ്തത്. ലോർഡ് കാനിംഗ് ഇൻട്രൊഡ്യൂസ് സെർട്ടൺ റീഫോംസ് ഇൻ ആർമി, ആർമിക്കകത്ത് ചില റീഫോംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ലോർഡ് കാനിംഗ് ആണ്. അപ്പോൾ ലോർഡ് കാനിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുന്നത്, ലോർഡ് കാനിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ആയിരുന്നു. അദ്ദേഹം ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു. ഈ ലോർഡ് കാനിങ്ങിൻ്റെ കാലഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസ് ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഈ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ആയ വർഷം 1857. വൈസ്രോയി ഹു ഇൻട്രൊഡ്യൂസ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ, ലോർഡ് കാനിംഗ്. ലോർഡ് കാനിംഗ് ആണ് ഇൻകം ടാക്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പീനൽ കോഡ് 1860 പാസ് ചെയ്ത പീനൽ കോഡ് നിയമം, ഇന്ത്യൻ പീനൽ കോഡ് പാസ് ചെയ്തത് വൈസ്രോയിയും ലോർഡ് കാനിംഗ് ആയിരുന്നു. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വാസ് ഒഫീഷ്യലി വിഡ്രോൺ ബൈ ലോർഡ് കാനിംഗ് ഇൻ 1859. പിന്നെ വൈസ്രോയി ഡ്യൂറിങ് ഇൻഡിഗോ റിവോൾട്ട് ഇൻ ബീഹാറിലെ ഇൻഡിഗോ റിവോൾട്ടിൻ്റെ സമയത്ത് വൈസ്രോയിയും ലോർഡ് കാനിംഗ് ആയിരുന്നു. പോർട്ട്ഫോളിയോ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത വൈസ്രോയി ലോർഡ് കാനിംഗ് ആയിരുന്നു. സോ അതിൽ നിന്ന് തന്നെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1861 വാസ് പാസ്ഡ് ബൈ ലോർഡ് കാനിംഗ് ആണ്. വൈറ്റ് മ്യൂട്ടണി ഇൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒക്കെ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലോർഡ് കാനിംഗ് ഇൻ 1859. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് വാസ് പാസ്ഡ് ബൈ ലോർഡ് കാനിംഗ് ഇൻ 1861. ലോർഡ് കാനിംഗ് ഇൻട്രൊഡ്യൂസ് സർട്ടൻ റീഫോംസ് ഇൻ ദ ആർമി. ഇതിത്രയാണ് നമുക്ക് ലോർഡ് കാനിംഗ് എന്ന വൈസ്രോയെ പറ്റി പഠിക്കാനുള്ളത്. അടുത്ത വൈസ്രോയി ലോർഡ് എൽഗിൻ ആണ്. അദ്ദേഹത്തിൻ്റെ സർവീസ് 1862 തൊട്ട് 1863 വരെ ഒരു വർഷ കാലഘട്ടമാണ്. ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ ഭരിച്ച ഒരു വൈസ്രോയി ആയിരുന്നു ലോർഡ് എൽഗിൻ. അത് അടുത്ത പോർഷനായിട്ട് പറയാം.